May 6, 2022 ഗുജറാത്തിലെ ഒരു കോടതിയിൽ ഫെനിൽ എന്ന് പറഞ്ഞ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത്. 20 വയസ്സേയുള്ളൂട്ടോ ഒരു പയ്യൻ, അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു ശിക്ഷാവിധി കേട്ട് അവൻ്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമോ ഒരു ഗിൽറ്റ് ഫീലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം. അജ്മൽ കസബും നിർഭയ കേസിലെ പ്രതികളും ഫെനിലും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. സ്ത്രീകളെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യുന്ന ആളുകൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ആരാണ് ഫെനിൽ? യഥാർത്ഥത്തിൽ വധശിക്ഷ നൽകാനും മാത്രം എന്ത് തെറ്റാണ് ഫെനിൽ ചെയ്തത്? ഗുജറാത്തിനെതിരെ വിറപ്പിച്ച ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഗുജറാത്തിലെ സൂറത്തിനടുത്ത് കാമരാജൻ പറഞ്ഞ സ്ഥലത്ത് നന്ദലാൽ വെക്കാരിയ, വിലാസ് വെക്കാരിയ എന്ന് പറഞ്ഞിട്ടുള്ള ദമ്പതികൾ താമസിച്ചിരുന്നു. ഈ ഒരു നന്ദലാലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, ആള് നൈജീരിയയിൽ ഡയമണ്ട് ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആളുടെ വൈഫ് ഹൗസ് വൈഫ് ആയിരുന്നു. ഇവരുടെ സ്വന്തം സ്ഥലം ജുനാഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇവർക്ക് രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത കുട്ടിയുടെ പേര് ഗ്രീഷ്മ വെക്കാരിയ, രണ്ടാമത്തേത് ഒരു മകനായിരുന്നു, പയ്യന്റെ പേര് ധ്രുവെന്നായിരുന്നു. ഇവരുടെ ഒരു ഫാമിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, അവരുടെ വീടിനടുത്ത് തന്നെയായിരുന്നു ബാക്കിയുള്ള എല്ലാവരും തന്നെ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, വളരെ ചെറുപ്പത്തിലെ തന്നെ ആർമിയിൽ ചേരണമെന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം. ഗുജറാത്തിലെ തന്നെ സൂറത്തിനടുത്തുള്ള മൊടിയോവാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഫെനിലിന്റെ ഫാമിലി താമസിച്ചിരുന്നത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അവരുടേത്. അപ്പോൾ ഈ ഒരു ഗ്രീഷ്മയും അതുപോലെ തന്നെ ഫെനിലും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവർക്കിടയിൽ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുവഴിയാണ് ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തുടങ്ങിയിട്ട് ഫെനിലിന് ഗ്രീഷ്മയോട് ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ സംസാരിച്ചാൽ തന്നെ ഒരു പ്രണയം ഉള്ളിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ ഈ ഒരു പയ്യനുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആ ഒരു അട്രാക്ഷൻ വലുതായി ഒരു വൺ സൈഡ് ലവ് ആയി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്കൂളിങ്ങും മറ്റുമൊക്കെ കഴിഞ്ഞു ബി കോമിന് ഗ്രീഷ്മ വേറൊരു കോളേജിൽ ചേരുകയാണ്. അതുപോലെ തന്നെ ഫെനിൽ വേറെ ഒരു കോളേജിലും ചേർന്നു. എന്നാൽ അറ്റൻഡൻസിന്റെ ഷോർട്ടേജും ബാക്കിയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു കോളേജിൽ നിന്ന് ഫെനിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് ചേരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ April 2020 ഒരു കേസ് ഉണ്ടാവുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്നോവ കാർ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസുകാർ ആ ഒരു കാറിലുണ്ടായിരുന്ന GPS മറ്റൊക്കെ വെച്ച് ട്രാക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. നേരെ ആ ഒരു സ്ഥലത്ത് പോയി. അതിനുശേഷം ഈ ഒരു കാർ ആരാണ് ഓടിച്ചുകൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഫെനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണെന്ന് മനസ്സിലാവുകയും അതുപോലെ തന്നെ ഈ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനാണ് ഈ ഒരു കാർ മോഷ്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ് പണയം വെച്ച് കഴിഞ്ഞാൽ 1-2 ലക്ഷം രൂപ കിട്ടും. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ ജയിലിൽ പോയി, പിന്നീട് ജാമ്യത്തിൽ പുറത്തു വന്നു. അതിനുശേഷം ആൾ മുൻപ് ജോലി ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും, ആ ഒരു ഗ്രീഷ്മയോടുള്ള പ്രണയത്തിൽ ഈ ഒരു പയ്യന് യാതൊരു തരത്തിലുള്ള കുറവുകളും മറ്റും ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഗ്രീഷ്മയുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നതും ആ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതും പിന്നീട് പ്രപ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ഫെനിൽ പതിവാക്കി വെച്ചു. അപ്പോൾ ഫെനിലിന്റെ ശല്യത്തിനെ കുറിച്ചിട്ട് ഗ്രീഷ്മ ബികോമിലുള്ള തന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇത് ഗ്രീഷ്മയുടെ ഫാമിലി അറിയുകയാണ്. അങ്ങനെ ആ ഒരു ഗ്രീഷ്മയുടെ അനിയനും അതുപോലെ തന്നെ വല്യച്ഛനും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഫെനിലിന്റെ വീട്ടിലോട്ട് പോവുകയുണ്ടായി. ഇനി തങ്ങളുടെ വീട്ടിലെ പെൺകൊച്ചിന്റെ പിന്നാലെ നടക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് ഫെനിൽ എതിർത്ത് സംസാരിച്ചു. അപ്പോൾ ആ ഒരു ഗ്യാങ് ആയിട്ടാണല്ലോ അവർ പോയിട്ടുണ്ടായിരുന്നത്. അവർ ഈ ഒരു ഫെനിലിനെ ഉപദ്രവിക്കുകയാണ്. ആളെ നല്ല രീതിയിൽ അടിച്ചു. ആ ഒരു സമയത്ത് ഫെനിലിന്റെ അച്ഛൻ തടയാനായിട്ട് വന്നു. അപ്പോൾ അച്ഛനും അടികൊണ്ടു, അതായത് ആളുടെ ഫാമിലിയുള്ള ബാക്കിയുള്ളവർ കൂടെ അടികൊണ്ടു. അങ്ങനെ വന്നപ്പോൾ ഫെനിലിന് വല്ലാത്ത രീതിയിലുള്ളൊരു ദേഷ്യം ഉണ്ടാവുകയാണ്. അതായത് തൻ്റെ പ്രണയം ആ ഒരു പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്തില്ല, പോരാത്തതിന് വീട്ടിൽ നിന്ന് ആളെ വിട്ട് തല്ലുകയും ചെയ്തു എന്നുള്ള ഒരു തോട്ടിലോട്ട് ഈ ഒരു പയ്യൻ്റെ മൈൻഡ് എത്തുകയാണ്. എങ്ങനെയെങ്കിലും ഇതിനുവേണ്ടി പ്രതികാരണം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ആ പയ്യൻ്റെ മനസ്സിലുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് ഫെനിൽ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും അവളെ കൊന്നുകളയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഫെനിൽ ഒരു പ്ലാൻ ഇടുകയാണ്. മൂപ്പര് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരു മാളിൽ ചെന്നിട്ട് ഒരു കത്തി വാങ്ങി. അന്ന് February 12, 2022 ഫെനിൽ ഇതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ ഒരു കുട്ടിയുടെ സഹോദരനും അതുപോലെ തന്നെ ഈ ഒരു വല്യച്ഛനും അമ്മയൊക്കെ കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തോട്ട് ഈ ഒരു പയ്യൻ ചാടി വീഴുകയും അതുപോലെ തന്നെ കഴുത്തിൽ കത്തി വെക്കുകയും ചെയ്തു. എന്നിട്ട് ആരും അനങ്ങിപ്പോകരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വല്യച്ഛനും അനിയനൊക്കെ ഇത് തടയാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഈ ഒരു കത്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കുകയായിരുന്നു. അവരുടെ കയ്യിലും തലയിലൊക്കെ മുറിവൊക്കെ പറ്റി. അപ്പോൾ ഗ്രീഷ്മയുടെ കഴുത്തിലാണെന്നുണ്ടെങ്കിൽ കത്തി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് അനങ്ങാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഏകദേശം 19 ആളുകൾ ഇവർക്ക് ചുറ്റും കൂടി. അവരാരും ഈ ഒരു പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും മുതിർന്നില്ല. ജസ്റ്റ് ഫോണിൽ വീഡിയോ എടുക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഫെനിൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടിയെ കശാപ്പ് കടയിൽ ആടിനൊരാൾ എങ്ങനെയാണ് അറക്കുന്നത്, അതേപോലെ തന്നെ ആ കുട്ടിയുടെ കഴുത്തറക്കുകയായിരുന്നു.
അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് വീണ്ടും വന്നു, വീണ്ടും അവരെയും വെട്ടി. അതിനുശേഷം ഈ ഒരു പയ്യനവിടെ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത്രയും നേരം വെയിറ്റ് ചെയ്ത്, അതായത് ആ ഒരു പെൺകുട്ടിയുടെ ചലനമൊക്കെ നിന്ന സമയത്ത് ആ ഒരു ഫെനിൽ എന്ന് പറഞ്ഞ പയ്യൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അപ്പോഴത്തേനും പോലീസിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാമരാജ് നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും സ്ഥലത്തോട്ടെത്തി, അതുപോലെ തന്നെ ആംബുലൻസുകാരും സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഈ ഒരു ഫെനിലിനും അത്യാവശ്യം ബ്ലഡ് ലോസ്റ്റൊക്കെ വന്നിട്ട് ആളും ബോധരഹിതനായിട്ട് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും ആംബുലൻസിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനോടകം തന്നെ ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഫെനിലിന് ബോധരഹിതനായിട്ട് നിലത്ത് വീണിട്ടുണ്ടെങ്കിലും അത്രത്തോളം ക്രിട്ടിക്കൽ ആയിരുന്നില്ല. ആ ഒരു പയ്യൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്തു. ഗ്രീഷ്മയുടെ അച്ഛൻ ആ ഒരു സമയത്ത് പുറം രാജ്യത്തായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം ഫെനിലിനെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ തെറ്റും ഫെനിൽ സമ്മതിക്കുകയാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗ്രീഷ്മയുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവരത് സംസ്കാരമൊക്കെ ചെയ്തു. ആ ഒരു സമയത്ത് ഇവരുടെ കൂട്ടമായിട്ടുള്ള കരച്ചിലും മറ്റൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിലും മറ്റും നല്ല രീതിയിൽ വൈറലായതായിട്ടും പറയുന്നുണ്ട്. 2500 പേജുള്ള ചാർജ് ഷീറ്റാണ് പോലീസുകാർ കോടതിയിൽ സമർപ്പിച്ചത്. അതുപോലെ തന്നെ 125 എവിഡൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു കൃത്യം നേരിട്ട് കണ്ട 25 സാക്ഷികളും ഉണ്ടായിരുന്നു. അങ്ങനെ 6 May 2022 ഈ ഒരു പയ്യന് വധശിക്ഷ വിധിച്ചുകൊണ്ട് കോടതിയുടെ വിധി വരികയാണ്. വെറും 70 മാത്രമേ എടുത്തുള്ളൂ ഈ ഒരു കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. വിധി വന്നപ്പോഴും ഈ പയ്യന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഗിൽറ്റ് ഫീലും ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലും പറയുന്നുണ്ട്. ഫെനിലിന്റെ അച്ഛൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ അർഹിച്ച ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു പിതാവ് പ്രതികരിച്ചത്. എന്നാൽ ഫെനിലിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോഴും വധശിക്ഷ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്, അതുകൊണ്ട് ഈ ഒരു പയ്യനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ പയ്യൻ്റെ പ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ട്, പറയുമ്പോൾ 10-20 മാത്രം പ്രായമുള്ളൂ, ഈ ഒരു പ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അയാൾ വാദിച്ചു. എന്നാലും ആ ഒരു വാദം കോടതി അംഗീകരിച്ചില്ല. ആ ഒരു തെറ്റിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് വധശിക്ഷ കോടതി ശരിവെക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഫെനിലിൻ്റെ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടും ഈ ഒരു കേസിൻ്റെ വിദ്യയെക്കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ തോട്ടും മറ്റൊക്കെ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.